ഒരേ വാക്സിന് ഇതുവരെ വാക്സിൻ ഈടാക്കിയ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് എന്നാണ് വാർത്ത. നാം സ്വീകരിക്കുന്നില്ല സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സൗജന്യമായും സ്വകാര്യ മേഖലയ്ക്ക് താങ്ങാവുന്ന വിലക്കും വാക്സിൻ ലഭ്യമാക്കാൻ പ്രധാനമന്ത്രി ഇടപെടണം. ഇതാണ് സംസ്ഥാനം ഉന്നയിക്കുന്ന ആവശ്യം. ഓക്സിജൻ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഫലപ്രദമായി ഒരുക്കി നിർത്തിയിരിക്കണം. കേരളത്തിലെ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഓക്സിജൻ ഉൾപ്പെടെയുള്ള ആവശ്യമായ ജീവൻ രക്ഷാ സംവിധാനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യമായി സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ളത്. പ്രൈവറ്റ് ആശുപത്രികളെ കൂടി ഉൾപ്പെടുത്തി ICU വെന്റിലേറ്റർ സംവിധാനങ്ങളുടെ ഒരു കോമൺ പൂൾ ഉണ്ടാക്കണമെന്നുള്ള ആവശ്യം ഞാൻ വീണ്ടും ഉന്നയിക്കുന്നു. ഭയചകിതരാകേണ്ട സ്ഥിതി സംസ്ഥാനത്തില്ല എന്ന് മുഖ്യമന്ത്രിയും പേടിപ്പെടുത്തുന്ന പ്രചാരണത്തിലേക്ക് പോകരുത് എന്ന് പ്രതിപക്ഷ നേതാവും ഇന്ന് പറഞ്ഞു. പക്ഷേ രാജ്യത്തെ ആകെ അവസ്ഥ അറിയുന്ന ഒരാൾക്ക് പേടിയും സങ്കടവും തോന്നാതെ കടക്കാനാകാത്ത ദിവസങ്ങളാണ് ഇവ. ഡൽഹിയിലെ ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിൽ ഇന്നും 20 പേർ മരിച്ചു, ഓക്സിജൻ കിട്ടാതെയാണ്. അമൃത്സർ നീൽകാന്ത് ആശുപത്രിയിൽ 5 പേർ മരിച്ചതും അതേ കാരണത്താൽ തന്നെ. ഇതൊക്കെ കാണുന്ന ഈ വാർത്തകളൊക്കെ അറിയുന്ന നമുക്ക് സമാധാനത്തോടെ ഇരിക്കാനാകുന്നത് എങ്ങനെയാണ്? കോടതികൾ ഇടപെടുന്നുണ്ട്, ഓക്സിജന്റെ ഇറക്കുമതി തീരുവ കുറച്ച് ചില ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുമുണ്ട്, ശരി തന്നെ. പക്ഷേ രാജ്യം വലിയ ഭയത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്? എന്തുകൊണ്ടാണ് വാക്സിൻ ഈ ഘട്ടത്തിലും കേന്ദ്രം സൗജന്യമായി തരാത്തത്? നമ്മളിപ്പോഴിരിക്കുന്ന ആശ്വാസ സാഹചര്യത്തിൽ തന്നെ കേരളത്തിന് ഇനിയുള്ള ദിവസങ്ങളിലും തുടരാനാകുമോ? ഇക്കാര്യങ്ങളിലാണ് ചർച്ച. സ്വാഗതം. CPM നേതാവ് ഡോക്ടർ ഷിജു ഖാൻ തിരുവനന്തപുരത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹം ആരോഗ്യ വിദഗ്ധനും സേവാഭാരതിയുടെ പ്രതിനിധിയുമാണ്. അദ്ദേഹം കോട്ടയത്ത് നിന്നാണ് ഈ ചർച്ചയിൽ ചേരുന്നത്. ശ്രീ ബി ആർ രാമൻ, അദ്ദേഹം പബ്ലിക് ഹെൽത്ത് റിസോഴ്സ് നെറ്റ്വർക്ക് എന്ന സംഘടനയുടെ നാഷണൽ കൺവീനറാണ്. ഡൽഹിയിൽ നിന്ന് അദ്ദേഹവും ചേരുന്നു ഈ ചർച്ചയിൽ. ആദ്യം ശ്രീ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, വാക്സിനുമായി ബന്ധപ്പെട്ട നമ്മുടെ ആവശ്യവും പരാതിയും ഇന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത് ഉന്നയിച്ചു. വാക്സിൻ സൗജന്യമായി നൽകുന്നില്ല എന്ന് മാത്രമല്ല 3 വിലയ്ക്ക് വിൽക്കുന്നത് ശരിയായ കാര്യമല്ല എന്ന് അദ്ദേഹം ഇന്നും ആവർത്തിച്ച് പറഞ്ഞു. അക്കാര്യത്തിൽ വീണ്ടും പരാതിപ്പെട്ടിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് ആവർത്തിച്ച് ഈ വിധത്തിലുള്ള ആവശ്യവും വിമർശവും വരുമ്പോൾ പോലും ലോകരാഷ്ട്രങ്ങളാകെ തന്നെ നമ്മുടെ അവസ്ഥ പരിതാപകരമാണ് എന്ന് കണ്ട് അവയോട് ഐക്യം പ്രഖ്യാപിക്കുമ്പോഴും ഈ വാക്സിൻ സൗജന്യമായിട്ട് തരാനാകാത്തത്? ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോഴും 50% വാക്സിൻ കേന്ദ്രം സൗജന്യമായി തന്നെ തരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള വാക്സിൻ്റെ വിലയുടെ കാര്യത്തിലാണ് നമുക്ക് ഈ സംശയം, ഈ കൺഫ്യൂഷൻ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ വാക്സിനേഷൻ കൊടുത്തിരിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്സിൻ മുഴുവൻ ഈ ആധാർ പൂനാവാലയുടെ ഈ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 150 രൂപയ്ക്ക് വാങ്ങിയ വാക്സിൻ സൗജന്യമായിട്ട് ആണ് കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് വാക്സിനേഷന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും തുടരും. ഇന്നിപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ കീഴിൽ നടത്തിയ യോഗത്തിൽ, യൂണിയൻ ഹെൽത്ത് സെക്രട്ടറി രാജേഷ് ഭൂഷൺ പങ്കെടുത്ത ഹൈലെവൽ മീറ്റിങ്ങിൽ, 1 May വാക്സിനേഷൻ ഷെഡ്യൂൾ, 3 ഷെഡ്യൂൾ എങ്ങനെ വേണം എന്നുള്ളത് സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ഡയറക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 50% ഫ്രീയായി തന്നെ ലഭിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള വാക്സിൻ്റെ കാര്യത്തിൽ അതിൻ്റെ വിലയെ സംബന്ധിച്ച് നമുക്ക് ചെറുതായി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇത് നമ്മൾ ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ കോവിഷീൽഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഫണ്ടിങ് ചെയ്ത 2 ഏജൻസികളിലൊന്ന് ഭാരതമാണ്. കാരണം ഏതാണ്ട് 3,000 കോടി രൂപ നമ്മൾ അതിനെ ഫണ്ടിങ് ചെയ്യേണ്ടത്. യൂറോപ്യൻ യൂണിയനും ഏകദേശം 2,800 കോടി രൂപ
അതായത് 399 മില്യൺ ഡോളർ ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് കൊടുക്കേണ്ടേ. ഇത് പക്ഷേ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കാറ്റഗറിയിൽപ്പെടുത്തിയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ വാക്സിൻ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചേക്കാം, ചിലപ്പോൾ സാധിച്ചില്ലെന്ന് വരാം, അതിൻ്റെ എഫിക്കസി നമുക്കറിയില്ല. അങ്ങനെയുള്ള സമയത്ത് ഒരു റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളതിലേക്കാണ് ഗവൺമെൻറ്റുകൾ ഇതിന് ഫണ്ടിങ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഈ വാക്സിൻ അവർക്ക് വളരെ ചുരുങ്ങിയ വിലയ്ക്ക്, ഈ ആരാണോ ഈ ഫണ്ടിങ് ചെയ്തത് അവർക്ക് ചുരുങ്ങിയ വിലയ്ക്ക് കൊടുക്കാമെന്ന് ഈ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 11 crore വയൽ വാക്സിൻ ഈ ഭാരതത്തിന് ഏതാണ്ട് $2 വിലയ്ക്കാണ് അവർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഞാൻ സപ്ലൈ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്, $2 വിലയ്ക്കാണ് അവർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതേസമയം ഏതാണ്ട് 40 crore വയലാണ് യൂറോപ്യൻ യൂണിയൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അതിനവർ 2.15 മുതൽ 3.5 വരെ വേരിയിങ് പ്രൈസിലാണ് അവർ വാങ്ങിയിരിക്കുന്നത്. വളരെ നെഗ്ലിജിബിളായ രീതിയിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം, ഇംഗ്ലണ്ട്, അവർക്ക് $3 വാക്സിൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ യു എസിൽ നിന്ന് അതിൻ്റെ പാർട്സ് അവർക്ക് ധാരാളമായിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് $4 സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഗവൺമെൻറ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇനിഷ്യൽ വയൽസ് ആദ്യത്തെ ബിഡിങ്ങിനകത്തൊന്നും ഗവൺമെൻറ്റിന് ഏതെങ്കിലും തരത്തിലൊരു നഷ്ടം സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതല്ലെങ്കിൽ ഗവൺമെൻറ് അത് ഏതെങ്കിലും ഒരു 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 ഫേമിന് പാർഷ്യാലിറ്റി ആയിട്ട് കൂടുതലായിട്ട് പണമുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പിന്നെയുള്ളത് സ്റ്റേറ്റുകൾ അതല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അവർക്കൊക്കെ ഇത് കുറച്ചുകൂടെ ഉയർന്ന തുകയ്ക്ക് അവർ വിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും അവർക്ക് $5.3 $8 ഈ പറഞ്ഞ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് വാക്സിൻ കൊടുക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇറക്കുമതി ചെയ്ത വാക്സിനുകളുടെയും വിലയെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഫൈസറിൻ്റെ വാക്സിൻ 1431 rupees മോഡേണയുടെ വാക്സിൻ ആണെങ്കിൽ 2413 മുതൽ 2790 rupees വരെ വിലയാവുന്നുണ്ട്. ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിന് 756 സ്പുട്നിക് വാക്സിൻ ഡോക്ടർ റെഡ്ഡി സപ്ലൈ ചെയ്യുന്നത് ഏതാണ്ട് 756 rupees ആണെങ്കിൽ ഈ വിലയെല്ലാം തന്നെ ചൈനീസ് വാക്സിൻ ആണെങ്കിൽ 2243 rupees വില. അതായത് ഈ വിലയെല്ലാം തന്നെ ഇപ്പോൾ പ്രൈവറ്റിൽ പ്രൈവറ്റ് ഏജൻസികൾ സപ്ലൈ ചെയ്യുന്ന 600 rupees വാക്സിൻ, ഏറ്റവും കൂടിയ വില, അതായത് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഷീൽഡ് വിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന വിലയെന്ന് പറയുന്നത് 600 rupees അതിലും ഉയർന്ന വിലയാണ് ഈ പറഞ്ഞ വാക്സിൻ ബാക്കി വാക്സിനുകൾക്കെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ അവിടെ ഒരു ചോദ്യമുണ്ട് ഡോക്ടർ കൃഷ്ണൻ, അവിടെ എൻ്റെ ഒരു സംശയം. അതായത് ഇപ്പോൾ ഫൈസറിൻ്റെയും മോഡേണയുടെയും അടക്കം കണക്കുകൾ താങ്കൾ പറഞ്ഞുവല്ലോ, ഫൈസറും മോഡേണയും വലിയ തുകയാണ് അതിന് വിലയായിട്ടിട്ടിരിക്കുന്നത്. പക്ഷേ അവ വിതരണം ചെയ്തിരിക്കുന്ന അമേരിക്കക്കകത്ത് ഇതെല്ലാം സൗജന്യമായിട്ടാണ് മുഴുവൻ പൗരന്മാർക്കും കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ തുക നിർമ്മാണ കമ്പനികൾ, ഉൽപ്പാദക കമ്പനികൾ വിലയിട്ടിരിക്കുന്ന ഫൈസറും മോഡേണയും പോലും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് അവരുടെ പൗരന്മാർക്ക് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കാതെ പോകുന്നത് എന്ന ചോദ്യം അവിടെയില്ലേ? അതിനുള്ള മറുപടി എന്തായിരിക്കും? %50% വാക്സിൻ ഇപ്പോഴും ഫ്രീയാണ്. അതായത് അർഹതപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും ഈ വാക്സിൻ സൗജന്യമായി ലഭിക്കുമെന്ന് ഗവൺമെൻറ് ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അമേരിക്കയുടെ അവസ്ഥ അല്ല നമ്മുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ മുഴുവൻ ആൾക്കാർക്കും ഞാനത് സംബന്ധിച്ച് ഒരു വളരെ എക്സ്പെർട്ട് ഒപ്പീനിയനായിട്ടല്ല പറയുന്നത്, എന്നാൽ പോലും നമ്മുടെ GDP ഏതാണ്ട് 0.2% വരുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ്. ഏതാണ്ട് 50,000 crore രൂപയുടെ ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഈ വാക്സിൻ മുഴുവൻ ആൾക്കാർക്കും സൗജന്യമായി കൊടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഏജൻസികളെ അവരുടെ എഫിഷ്യൻസിയും അവരുടെ റീച്ചും പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി വേഗത്തിൽ ഈ വാക്സിനേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നടത്തുന്ന ഒരു ശ്രമം കൂടിയായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഷിജു ഖാൻ, ഒരു കേന്ദ്ര സർക്കാർ ഇതുപോലൊരു അപകടാവസ്ഥയിൽ, എന്ന് വെച്ചാൽ രാജ്യവും ലോകവും മുമ്പ് കണ്ടിട്ടില്ലാത്ത അത്രക്ക് വലിയ അപകടകരമായൊരു സാഹചര്യത്തിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധോപാധിയായിട്ടുള്ള ഈ പറയുന്ന വാക്സിൻ അത് പൊതുജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുമ്പോൾ സൗജന്യമായിട്ട് നൽകുക എന്നല്ലേ എല്ലാവരും ആലോചിക്കുക? ഇതിപ്പോൾ സൗജന്യമായിട്ട് നൽകുന്നില്ല, 3 rupees നൽകുന്നത് എന്നത് അത് അങ്ങനെയേ സാധിക്കുകയുള്ളൂ എന്നൊരു നിർവാഹമില്ലായ്മ ഉള്ളതുകൊണ്ടായിരിക്കുകയില്ലേ? അതിൻ്റെ പേരിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുന്നത് ശ്രീ വി മുരളീധരനും കെ സുരേന്ദ്രനുമൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം വെച്ച് മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകില്ലേ? അവർക്കുള്ള മറുപടി എന്താണ്?
എനിക്ക് തോന്നുന്നു ഡോക്ടർ ഷിജു അവിടെ ഓഡിയോ മ്യൂട്ടായി ഇരിക്കുകയാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, എനിക്ക് ഈ വാക്സിൻ വിഷയം അങ്ങോട്ട് മാറ്റിവെച്ചാൽ അതിലെ എതിരഭിപ്രായങ്ങൾ കൂടെ കേട്ടതിന് ശേഷം എനിക്ക് താങ്കളിൽ നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ കൂടെ എടുക്കേണ്ടതുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, ഈ ഓക്സിജനുമായി ബന്ധപ്പെട്ട കാര്യം, ഓക്സിജൻ ക്ഷാമം എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ഒരു വർഷം കാലം അപ്പാടെ തന്നെ ഉണ്ടായിരുന്നു. കോവിഡ് വന്നതിന് ശേഷം ഒരു വർഷക്കാലമായിട്ടാണ് നമ്മളിപ്പോൾ ഇത്ര ഗുരുതരമായുള്ളൊരു സാഹചര്യത്തിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഇതിനുവേണ്ടിയുള്ള മുൻകരുതൽ നടപടികളൊന്നും ഫലപ്രദമായിട്ടില്ല എന്ന് വേണമോ വിചാരിക്കാൻ? അത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ പിഴവല്ലേ ഇപ്പോൾ നമ്മൾ ഓക്സിജൻ ക്ഷാമമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ ഈ വാർത്തകളിലൂടെ ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓക്സിജൻ ക്ഷാമം പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത് ഡൽഹിയുടെയും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ പ്രീ കോവിഡ് ഇറ, അതായത് കോവിഡ് വരുന്നതിന് മുൻപ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 700 മെട്രിക് ടൺ ആണ് നമ്മുടെ ഡെയിലി ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റിയെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ മെഡിക്കൽ ഓക്സിജൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കപ്പാസിറ്റിയെ വെച്ച് നോക്കുമ്പോൾ തീരെ തുച്ഛമായ, വളരെ കുറഞ്ഞ ഒരു ഓക്സിജൻ ഡിമാൻഡ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആവശ്യകത അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ സാധാരണ ഒരവസ്ഥയിൽ, അതായത് കോവിഡ് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നേരിട്ട് ഈ ഓക്സിജൻ്റെ പ്രൈസിങ് അവർ നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ളതിന് അപ്പുറത്തേക്ക് ഗവൺമെൻറ് ഏജൻസികൾ ഈ ഓക്സിജൻ്റെ സപ്ലൈ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച ഒരു കാര്യങ്ങളിലും മുൻപ് ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ആദ്യത്തെ കോവിഡിൻ്റെ വേവ് വരുന്നത്. അപ്പം ആ സമയത്ത് നമ്മുടെ ഡിമാൻഡ് ഏതാണ്ട് 3000 മെട്രിക് ടണ്ണിലേക്ക് ഉയരുകയുണ്ടായി. പക്ഷേ ഏതാണ്ട് ആ സമയത്തും നമുക്ക് സമൂഹം ആ ഡിമാൻഡ് നമുക്ക് പൂർണ്ണമായി തന്നെ പാലിക്കാൻ, എങ്ങും തന്നെ ഓക്സിജൻ കുറവ്, ഓക്സിജൻ്റെ സപ്ലൈ കുറവ് എന്ന ഒരു പ്രശ്നം എങ്ങും നിന്നും വലിയൊരു പരാതിയായിട്ട് ഉണ്ടായിട്ടില്ല. ഡൽഹിയെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിൽ മേജർ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകളൊന്നുമില്ല. വലിയ പ്ലാന്റുകളെല്ലാം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള അയൽ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ ഈ പ്രദേശങ്ങളിലാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സർജ് കുറച്ചുകൂടെ പെട്ടെന്നുള്ളതും കൂടുതൽ ഗുരുതരമായ രീതിയിൽ പല രോഗികളും ഇപ്പം നമ്മൾ മെഡിക്കൽ എക്സ്പേർട്സുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്ന സ്ട്രെയിൻ്റെ വേരിയൻ്റും ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും ഡിഫറൻറ്റ് സ്ട്രെയിൻസ് വന്നിരിക്കുന്നതെല്ലാം തന്നെ കുറച്ചുകൂടെ വിറുലൻസ് കൂടുതലുള്ള, കുറച്ചുകൂടെ കടുത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രെയിൻ ആയതുകൊണ്ടാകാം ഓക്സിജൻ റിക്വയർമെൻറ്റ് നമുക്ക് വളരെ കൂടുതലായിട്ട് വന്നു. അപ്പം അതുപോലെ തന്നെ എണ്ണത്തിലും കണ്ടമാനം കൂടുതലും തന്നെ, പേഷ്യൻസിൻ്റെ എണ്ണത്തിലും കണ്ടമാനം കൂടുതലും തന്നെ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹി പോലുള്ള പ്രദേശങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈ ഓക്സിജൻ്റെ സപ്ലൈയുടെ കാര്യത്തിൽ നേരത്തെ ഇടപെട്ടില്ല എന്ന് പറഞ്ഞു. അതേസമയം ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ, അതായത് ഉത്തർപ്രദേശ് ആയാലും രാജസ്ഥാൻ ആയാലും, അവർ ഈ ഓക്സിജൻ സപ്ലൈയുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഓക്സിജൻ ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിൽ അവർ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കുകയുണ്ടായി. അങ്ങനെ റെസ്ട്രിക്ഷൻസ് വെച്ചപ്പോൾ പല സപ്ലയേഴ്സിനും, പ്രൈവറ്റ് പാർട്ടീസാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്, ഇവർക്ക് പലർക്കും പല വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെ പോലും അവർ മുൻപ് ഉണ്ടായിരുന്ന കരാർ പ്രകാരം കൊടുക്കേണ്ട വിധത്തിലുള്ള ഓക്സിജൻ കൊടുക്കാൻ പറ്റാതെ വന്നു. ഇത് മുൻകൂട്ടി കണ്ട് ഇതിങ്ങനെ ഒരു പ്രശ്നം, ഇനിയൊരു സെർജ്, ഇനിയൊരു സെക്കൻഡ് വേവ് അല്ലെങ്കിൽ തേർഡ് വേവ് വരുമ്പോൾ ഉണ്ടാകാം എന്ന് കണ്ട് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും ആക്ട് ചെയ്തോ എന്നുള്ളതാണ് ഒരു ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത്. പറയാവുന്നത് ഈ ഒരു സെർജ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഈ ഇൻഡസ്ട്രിയൽ ഓക്സിജനെ മെഡിക്കൽ ഓക്സിജനായി മാറ്റി ഉപയോഗിക്കുന്നതിനുള്ള സാങ്ഷൻ ഗവൺമെന്റ് ഓർഡർ മുഖാന്തരമായിട്ട് കൊടുക്കുകയുണ്ടായി. ഓക്സിജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ വിശദീകരണം വേണം. താങ്കൾ പറഞ്ഞു വരുന്നത് തുടരണം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ബി ആർ രാമൻ, ഇവിടെ കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല, മറ്റ് സംസ്ഥാനങ്ങൾ എല്ലായിടത്തും ഒരുപോലെ ഈ രോഗാവസ്ഥ കൂടിയതോടെ ഭയചകിതരായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ തങ്ങളുടെ കൈവശം തന്നെ ഓക്സിജൻ്റെ സപ്ലൈ മുഴുവൻ പിടിച്ചു വരുത്താൻ വേണ്ടി ശ്രമിച്ചു, അതുകൊണ്ട് ഡൽഹിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത്? അത് എങ്ങനെയാണ് ഇത്രയ്ക്ക് ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്? ഈ കോവിഡ് എന്ന് പറയുന്ന രോഗം, അത് പ്രധാനമായിട്ടും പൾമണറി സിസ്റ്റംസിനെ
ഒരു നിമിഷം ശ്രീ വി ആർ രാമൻ, താങ്കളുടെ കണക്ടിവിറ്റിയും പ്രശ്നമാണ്, ഞാൻ താങ്കളിലേക്ക് വരാം. രണ്ടുപേരിലേക്കും ചർച്ചകളിൽ മൂന്ന് പേരിലേക്കും വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ ഓക്സിജൻ ക്ഷാമം ഡൽഹിയിൽ ഉണ്ടായത് സമീപ, അവിടെ ഓക്സിജൻ നിർമ്മാണ പ്ലാന്റുകളില്ല, സമീപ സംസ്ഥാനങ്ങൾ ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദം പരിഗണിച്ച് അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായതുമില്ല, ഇതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണെന്നാണല്ലോ പറയുന്നത്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇത് മുഴുവനായും എന്നല്ല, ഒരു തരത്തിലും ശരിയല്ല എന്നാണ് ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഈ ഡൽഹിയിലെ ഒരു ഓക്സിജന്റെ ഇന്നത്തെ ഈ ഡിമാൻഡ് ഇത്രമാത്രം കൂടും എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി അറിയുന്ന ഒരു കാര്യമായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ ഏതാണ്ട് ഒരു ദിവസം 10,000-10,000 കേസുകൾ എന്ന രീതിയിൽ ഉണ്ടായിരുന്ന സമയം മുതൽക്ക് സ്പാനിഷ് ഫ്ലൂവിന്റെ ഒരു ചരിത്രം വെച്ചും എപ്പിഡമിയോളജിക്കലി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി അതിന്റെ അനാലിസിസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും, ഞാൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമുക്ക് വരാനിരിക്കുന്നത് ഏപ്രിൽ തുടക്കം മുതൽ മെയ് പകുതിയോളം വരുന്ന സമയത്ത് ഡൽഹി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു അതിന്റെ ചാലഞ്ചിന്റെ ഒരു സൈസ് അത് വളരെ കൂടുതലായിരിക്കും എന്നുള്ളത് ഞങ്ങൾ എത്രയോ മുമ്പ് തന്നെ അത് പറയുകയും അതിന് വേണ്ടതായ പ്ലാനിങ് ഡൽഹിയിൽ ഉണ്ടാകണം എന്നുള്ളത് ദില്ലി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അവർ അന്ന് പറഞ്ഞ ഒരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ, അന്ന് പറഞ്ഞ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ പ്ലാനിങ് ഈ ഭാഗത്തിന് ബെഡുകൾ ഓർഗനൈസ് ചെയ്യുന്ന മുതൽക്കുള്ള കാര്യത്തിലുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ഈ ഓക്സിജന്റെ സപ്ലൈ ഡൽഹിയിൽ ഇറഗുലർ ആയിട്ട്, അത് 2-3 ദിവസത്തെ സംഭവമല്ല, ഈ 2-3 ദിവസത്തിലേക്ക് എത്തിക്കുന്ന ഒരു നാൾവഴി അത് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഒരു നീണ്ട ഒരു 1-2 ആഴ്ചയിൽ അവിടെ ശ്രീ വി ആർ രാമൻ, ഈ സംസ്ഥാനം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്, അതായത് നേരത്തെ തന്നെയും കേന്ദ്രം ഇടപെട്ടു, സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിനാണെങ്കിലും അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഓക്സിജൻ ക്ഷാമം ഇല്ലാത്തതിന്റെ കാരണങ്ങളിൽ ഒന്ന് കേന്ദ്രത്തിന്റെ ആ ഘട്ടത്തിൽ ഇടപെടൽ കൂടിയാണ് എന്ന് ആ ഭാഗത്ത് നിന്നൊരു വിശദീകരണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കേന്ദ്രം ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന എത്രത്തോളം വസ്തുതയാണ്? കേരളവും തമിഴ്നാടും വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളവും തമിഴ്നാടും ഈ ഓക്സിജൻ ക്ഷാമത്തെ കൈകാര്യം ചെയ്ത രീതി ഇന്ത്യയിലെ മറ്റെല്ലാ കേന്ദ്ര സർക്കാരടക്കം അതൊന്ന് കണ്ടു മനസ്സിലാക്കുന്നത് ഒന്നായിരിക്കും. ഒന്ന്, നമ്മുടെ പൊതുമേഖലയിൽ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാപനങ്ങളെയും അടച്ചിടുന്ന ഒരു സ്ഥിതി, അത് വാക്സിൻ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും അതുപോലെ ഓക്സിജൻ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും മറ്റ് പൊതുമേഖലയിൽ നിരവധി നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതി ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന ഒരു സമയത്താണ് കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. ഈ ഓക്സിജന്റെ പ്രവർത്തനം, ഓക്സിജൻ ക്ഷാമം കേരളത്തിൽ ഇല്ലാതെ പോകുന്നതും, അത് കർണാടകയ്ക്ക് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഓക്സിജൻ കൊടുക്കാവുന്ന രീതിയിൽ കേരളം പോകുന്നതും, അതുപോലെ തമിഴ്നാട് അവരുടെ ഓക്സിജൻ സിസ്റ്റമിക് ആയിട്ട് മാനേജ് ചെയ്യുന്ന രീതിയും ഒക്കെ അത് കണ്ടു പഠിക്കേണ്ടതാണ്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എത്രമാത്രം ഉണ്ട് എന്ന് അതൊരു ക്ലെയിമൊക്കെ ആവാം, ഞാൻ എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തിൽ ഇത്രയും സാധാരണമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ കേന്ദ്ര തലസ്ഥാനമായ ദില്ലിയിൽ കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ടാണ് ഇടപെടാൻ കഴിയാത്തത് എന്നും, സമയത്ത് ഓക്സിജൻ കിട്ടുന്ന കാര്യത്തിൽ, ലഭ്യമാക്കുന്ന കാര്യത്തിൽ കോടതിയുടെ ഇടപെടലുകൾ പോലും ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാരിന് കൃത്യമായ ഒരു മറുപടി പോലും കൊടുക്കാൻ കഴിയാതെ സ്ഥിതിയിലാണ്. വളരെ ഇപ്പൊ ഗോരഖ്പൂരിൽ 2 വർഷം മുമ്പ് രണ്ടല്ല, കഫീൽ ഖാനെ പ്രതിയാക്കിക്കൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ ആ മൊത്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ച ഒരു അനുഭവം ഗോരഖ്പൂരിലെ ജാപ്പനീസ് എൻസെഫലൈറ്റിസുമായി ബന്ധപ്പെട്ട ഒരു ഒരു രാമൻ താങ്കളിലേക്ക്. ഡോക്ടർ നമ്പൂതിരി, ഇവിടെ ആ തരത്തിലുള്ള ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ പരാജയത്തിലേക്കല്ലേ നമ്മളെ കൊണ്ടുപോവുക? അതായത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആകെ 244 മെട്രിക് ടൺ കേരളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കോവിഡ് കെയറിന് വേണ്ടത് 35 മെട്രിക് ടൺ ആണ്. ഈ നോൺ കോവിഡ് അസുഖങ്ങൾക്ക് 45 മെട്രിക് ടൺ വേണം എന്നൊരു കണക്ക് എൻ്റെ കൈവശമുണ്ട്. 45-ഉം 35-ഉം ചേർന്ന് ഏതാണ്ട് ഒരു 100-120 മെട്രിക് ടണ്ണോളം ബാക്കി നമുക്ക് ധൈര്യം പകരാനായിട്ട് അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു വർഷമായിട്ട് കോവിഡ് സാഹചര്യമാണ് രാജ്യത്ത് എന്നതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൻ്റെ നേതൃത്വം വഹിക്കേണ്ടതുമായിരുന്നു. പക്ഷേ അതങ്ങനെ ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഗുരുതരമായിട്ടുള്ള തോൽവി, പരാജയം എന്ന് തന്നെ വിലയിരുത്തേണ്ട ഒരു സാഹചര്യമല്ലേ അത് ഓക്സിജനുമായി ബന്ധപ്പെട്ട്?
സനീഷ, അത് നമ്മളത് ചിന്തിക്കുക. അതായത് ഇപ്പൊ ഇത് ഇതൊരു ബ്ലെയിം ഗെയിം ആക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓക്സിജൻ ഒരു കാലത്തും ഓക്സിജൻ മെഡിക്കൽ ഓക്സിജൻ സപ്ലൈയുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഡെഫിഷ്യൻ്റ് ആയിരുന്നില്ല. നമ്മുടെ ഡിമാൻഡ് പത്തരട്ടി കൂടിയ സമയമാണിപ്പോൾ. പത്തരട്ടി കൂടിയ സമയത്ത് പോലും നമുക്ക് അതായത് ഏതാണ്ട് 700 മെട്രിക് ടണിൽ നിന്ന് ഏതാണ്ട് 7000 മെട്രിക് ടണിലെ പെർ ഡേ ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ്റെ ആവശ്യം വേണ്ടി വരുന്ന ഒരു സമയത്ത് ഏതാണ്ട് 500,000 മെട്രിക് ടൺ ആണ് നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഇതെല്ലാം ഇരിക്കുമ്പോഴും നമുക്കിവിടെ ചില പോക്കറ്റുകളിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം ഓക്സിജൻ സപ്ലൈ കുറഞ്ഞു. ഇതാണ് നമ്മൾ കണക്കിലാക്കേണ്ടത്. വേറെ എങ്ങനെ വേറെ ഒരു സംസ്ഥാനത്ത് നിന്നും ഇത്രയധികം രൂക്ഷമായ രീതിയിൽ ഓക്സിജൻ സപ്ലൈ ഒരു കുറവ് കാണാൻ പറ്റുന്നില്ല. അന്നേരം നമ്മുടെ ഡൽഹി ഗവൺമെൻറ് ഹൈക്കോടതിയുടെ മുമ്പാകെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഹാസ് നോ മെക്കാനിസം ഇൻ പ്ലേസ് ഫോർ ഗെറ്റിംഗ് ടാങ്കേഴ്സ് ഫ്രം റുക്കേർല ഇൻ ഒറീസ. അതായത് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഒറീസ ആയിക്കൊള്ളട്ടെ, ഉത്തർപ്രദേശ് ആയിക്കൊള്ളട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, ഈ പ്രദേശങ്ങളിൽ നിന്ന് വേണ്ട അളവിൽ. അതേസമയം ഇക്കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഡൽഹി ഗവൺമെൻറ്റിന് ലോക്കലായിട്ട് തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് ധാരാളം അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. എന്നാൽ ഇവയൊന്നും തന്നെ പ്രവർത്തനക്ഷമമാക്കുവാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവയൊന്നും തന്നെ പ്രവർത്തനക്ഷമമാക്കുവാനും ഡൽഹി ഗവൺമെൻറ്റിന് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇതിപ്പം അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന്, ഈ പ്ലാന്റുകൾ പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് 2 സ്റ്റേറ്റിൻ്റെ സെൻട്രൽ ഫണ്ടിങ് ആവശ്യമാണ്. സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പേഷ്യൻറ്റിൻ്റെ മാസ്ക് വരെ അല്ലെങ്കിൽ വെന്റിലേറ്റർ വരെ എത്തുന്നതിന് വേണ്ടുന്ന പൈപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവ കാര്യങ്ങളിലൊക്കെ വളരെ ലാക്സിറ്റിയാണ് ഈ ഒരു പ്രത്യേക കേസിൽ ഈ ഡൽഹി ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ശ്രീ ബി ആർ രാമൻ, ഇവിടെ ഈ ഓക്സിജൻ ഉൽപാദനത്തിലല്ല പ്രശ്നം, അതിന്റെ വിതരണത്തിലാണ് എന്നതല്ലേ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് അതിനകത്ത് എന്ത് മാത്രവുമല്ല, ഡൽഹി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഡൽഹി സർക്കാരിനാണ് അക്കാര്യത്തിലെ പിഴവ് എന്നുകൂടെ പറഞ്ഞാൽ പിശകാകുമോ? ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വരുന്നത്, നമ്മളിപ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ പല കാര്യങ്ങളും നമ്മുടെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട മിക്കവാറും കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യും. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ഡൽഹിയിലെ ഈ ഹോം മിനിസ്ട്രിയാണ്, എല്ലാ സംസ്ഥാനങ്ങളിലും ഹോം മിനിസ്ട്രിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ചുമതലയും ഈ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഡൽഹിയിലെ ഹോം മിനിസ്ട്രി അല്ലെങ്കിൽ ഡൽഹിയിലെ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ചുമതല കേന്ദ്ര പിന്നെ സർക്കാരിന്റെ ഒരു എന്താ പറയുക ജോയിന്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് വരുന്നത്. ഇത് ഡൽഹി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില മാനേജ്മെന്റ് കാര്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളേക്ക് അപേക്ഷിച്ച് നോക്കുകയാണ് കുറേ കൂടി ഗൗരവമായി കണ്ടുകൊണ്ട് അവരുടെ മാനേജ്മെന്റ് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിന്മേലായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഓക്സിജൻ വിതരണം ഉണ്ടാകേണ്ടത് അല്ലെ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ട്രാൻസ്പോർട്ടേഷന്റെ സിസ്റ്റം അത് ഇപ്പൊ എയർഫോഴ്സിനെ വിട്ട് നമുക്ക് ജർമ്മനിയിൽ നിന്ന് ഓക്സിജൻ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാമായിരുന്നെങ്കിൽ ഇന്നേക്ക് 10 ദിവസം മുമ്പ് നമുക്ക് ഈ ഷോർട്ടേജിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് റോർക്കേലയിൽ നിന്ന് ഒരു എയർഫോഴ്സിന്റെ വിമാനം വരുന്നതിൽ എന്തായിരുന്നു തടസ്സം എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതാണ് അതിലെ പ്രശ്നം. ഡോക്ടർ നമ്പൂതിരി, ഇവിടെ ഈ പറയുന്ന പോലെ ഓക്സിജന്റെ കാര്യമെല്ലാം മാറ്റിവെച്ചാലും നമ്മൾ ഒരു ലോകം കണ്ടിട്ടില്ലാത്ത 100 വർഷത്തിനിടയിൽ കണ്ടിട്ടില്ലാത്ത വലിയൊരു പാൻഡമിക് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് ഒരു വർഷത്തിന് ശേഷമെങ്കിലും മുൻകൂട്ടി കണ്ട് ഇടപെടേണ്ട ചുമതല കേന്ദ്രത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾക്കുണ്ടായിരുന്നില്ലേ? അവിടെ ആ സംവിധാനം പിഴച്ചു എന്ന് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ തന്നെയായിട്ട് താങ്കൾക്ക് സമ്മതിക്കേണ്ടതായി വരില്ലേ? നിശ്ചയമായിട്ടും അത് അങ്ങനെയല്ല. അതായത് ഈ ഒരു വർഷം സമയമുണ്ടായിട്ട് പോലും ഇങ്ങനെയൊരു സാഹചര്യം വന്നാൽ നമ്മുടെ രോഗാവസ്ഥ കൂടും, രോഗികളുടെ എണ്ണം കൂടും, സ്വാഭാവികമായിട്ടും വേണ്ടിവരുന്ന ബെഡ് സംവിധാനങ്ങൾ, ആശുപത്രി സംവിധാനങ്ങൾ കൂടുതലായിട്ട് വരും, ഓക്സിജൻ നിശ്ചയമായിട്ടും കൂടുതലായിട്ട് ആവശ്യമായി വേണ്ടിവരും. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി നിർത്തണം. ഇവിടെ കേന്ദ്ര സർക്കാർ അതിൻ്റെ സംവിധാനങ്ങൾ ആകപ്പാടെയും പിഴച്ചു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരില്ലേ? അതൊരു വെറും ബ്ലെയിം ഗെയിം മാത്രമായിരിക്കുമോ അത്? അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അതായത് കേരളത്തിലേക്ക് മാത്രം ഏതാണ്ട് 500 വെന്റിലേറ്റേഴ്സാണ് സെൻട്രൽ സപ്ലൈ എത്തിയിരിക്കുന്നത്. അതുപോലെ ഏതാണ്ട് 2,00,000 N95 മാസ്കുകൾ, 8,00,000 N95 മാസ്കുകളും 200,000-ത്തോളം PPE കിറ്റുകളും നമുക്ക് എത്തിയിട്ടുണ്ട്.
മൊത്തം മൊത്തം സ്റ്റേറ്റുകൾക്കായിട്ട് ഏതാണ്ട് 600,000 വെന്റിലേറ്ററുകളാണ് പുതിയതായിട്ട് സെൻട്രൽ സപ്ലൈ എത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ഈ ഭാരതത്തിൽ കോവിഡ് എത്തുന്നതിന് മുമ്പ് ആകെ ഉണ്ടായിരുന്ന കഴിഞ്ഞ 75 വർഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള 75 വർഷം കാലയളവിൽ ആകെ ഉണ്ടായിരുന്നത് ഏകദേശം 100,000 വെന്റിലേറ്ററുകളായിരുന്നെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒരു 50,000 വെന്റിലേറ്ററുകൾ എക്സ്ട്രാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ പി പി കിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പം നമ്മൾ പി പി കിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പം ആ ലെവലിലേക്ക് കപ്പാസിറ്റി ബിൽഡിംഗ് സാധിച്ച ഒരു സെൻറ്ററിനെ നമ്മൾ അത്തരത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷം ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു, ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം ഉചിതമാകുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. പിന്നെ ഇതിൻ്റെ വാർണിംഗ് ധാരാളം വാർണിംഗ് സിസ്റ്റവും ഇൻ പ്ലേസ് ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു വേവ് വന്ന് ആ ഒരു ഫസ്റ്റ് വേവ് നമ്മൾ ഒരുവിധം ഒന്ന് കടന്ന് പോകുന്ന സമയത്ത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ലാക്സിറ്റി അത് തീർച്ചയായിട്ടും പല സംസ്ഥാനങ്ങളിൽ എലക്ഷൻ വന്നു, പലയിടത്തും ഫെസ്റ്റിവൽസ് വന്നു. ഈ ഒരു സമയത്ത് പോലും അതായത് ഈവൻ നമ്മളെല്ലാവരും മാധ്യമങ്ങൾ നമ്മളെല്ലാവരും മാസ്ക് പോലും ഉപേക്ഷിച്ച് പുറത്തിറങ്ങി നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ അപ്പോൾ അതൊക്കെ എല്ലാം ഓപ്പണപ്പായി വരുന്നൊരു സമയത്ത് ആ സമയത്ത് പോലും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അഡ്വക്കേറ്റ് വാർണിംഗ് എല്ലാ സ്റ്റേറ്റുകൾക്കും അവർ ഏതാണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം തന്നെ പ്രധാനമായിട്ടും 7 സംസ്ഥാനങ്ങളിൽ സർജ് ഉണ്ടാകുന്നുണ്ട്, കേസുകളുടെ ഉയർന്നു വരുന്നുണ്ട്. ഞാൻ ഒന്ന് മറ്റുള്ളവരിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരാം. അതായത് ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കെ അങ്ങനെ ഒരു അപകട സാഹചര്യം വരും, അങ്ങനെ സാഹചര്യം വന്നാൽ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഏറ്റവും പ്രധാനം ഓക്സിജൻ ആയിരിക്കും, ആ ഓക്സിജൻ വിതരണം ശൃംഖല നേരാവണ്ണമാക്കേണ്ടതുണ്ട് എന്ന പ്രധാനപ്പെട്ട കാര്യം അവരാലോചിച്ചിട്ടില്ല എന്നതാണല്ലോ ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും ആളുകൾ മരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഷിജു ഖാൻ, ഇവിടെ ഈ ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ പ്രശ്നങ്ങൾ അങ്ങോട്ട് മാറ്റിവെച്ചാൽ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് 50% സൗജന്യമായിട്ടാണ് നൽകുന്നത് എന്ന കാര്യം മറക്കരുത്. ഈ പല കമ്മിറ്റ്മെൻറ്റുകളുണ്ട്, പല രാജ്യങ്ങൾക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ വിലയും ഒത്തുനോക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ വല്ലാത്ത തോതിലൊരു അന്യായമായിട്ടുള്ള വിലയല്ല ഇട്ടിരിക്കുന്നത് എന്നതാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള ആളുകൾ പറയുന്ന കാര്യം. ഇടതുപക്ഷം ഒപ്പം മുഖ്യമന്ത്രി തന്നെയും രാഷ്ട്രീയമായിട്ടിതിനെ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടാണ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നരേന്ദ്രമോദിയെയും സർക്കാരിനെയും ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്നാണ് അവരുടെ വാദം. അത് എത്രത്തോളം ശരിയാണ്? ശ്രീ സനീഷ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നന്നായിട്ട് കേൾക്കാം. ഒന്ന്, ഈ നിങ്ങളുടെ ഒരു സാങ്കേതിക പ്രയാസം കൊണ്ടാണ് പിന്നെ വിഷ്വലിൽ വരാൻ പറ്റാതെയത്. അപ്പൊ ഞാൻ ഈ ചർച്ച മുഴുവൻ കേൾക്കുകയായിരുന്നു. പൊതുവിൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഒരു രണ്ടാം തരംഗം എന്നല്ല, വലിയ ദുരന്തം എന്നുള്ള നിലയിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ പരാമർശം ഇന്ന് ഇപ്പോ വന്നിട്ടുള്ളത്. ലോകത്ത് തന്നെ ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഈ കോവിഡിന്റെ തുടക്കകാലത്ത് നാം ചർച്ച ചെയ്തതിനേക്കാൾ വളരെ ഗൗരവപ്പെട്ട ചില പ്രശ്നങ്ങൾ, ചില സാമൂഹിക പ്രശ്നങ്ങൾ നമുക്കിപ്പോ പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത്ര വിപുലമായ സംവിധാനങ്ങളുള്ള ഒരു ഒരു വലിയ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ വളരെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗുരുതരമായ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോകത്ത് ഇത്തരം പ്രശ്നങ്ങളിൽ ഏറ്റവും സജീവമായി ഇടപെടേണ്ടുന്ന ഒരു രാജ്യം, ഈ രാജ്യം ഇന്ന് വളരെ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തെ കാര്യം ഈ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശ്രീ വി മുരളീധരനും BJP നേതാക്കന്മാരും ഒക്കെ വാസ്തവത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ജനങ്ങളോട് കടുത്ത വെല്ലുവിളിയുടെ ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഇത്ര വലിയ ഒരു ഒരു വിലയിൽ പിന്നെ വാക്സിനേഷൻ ആരുടെ ഉത്തരവാദിത്തമാണ്? നമുക്കറിയാം പോളിയോ വാക്സിനേഷൻ നടന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ രാജ്യം മുഴുവൻ പിന്നെ ഈ വാക്സിനേഷൻ യഥാസമയം അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്ത് സൗജന്യമായി വിതരണം ചെയ്യേണ്ടതാണ്. മറിച്ച് 50% സ്റ്റേറ്റുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും വാങ്ങണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം അത് മരുന്ന് കമ്പനികൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കരിഞ്ചന്ത ഉണ്ടാക്കാനാണ്. അതായത് സ്റ്റേറ്റുകൾക്ക് എത്ര, ആശുപത്രികൾക്ക് എത്ര എന്ന് പോലും ഡിവിഷൻ ചെയ്തിട്ടില്ല. കരിഞ്ചന്തയിൽ ഈ മരുന്ന് വിൽക്കുന്നതിന് വേണ്ടിയാണോ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്? അത് ഒന്നാമത്തെ പ്രശ്നമാണ്. രണ്ട്, എവിടെയാണ് PM കെയർ ഫണ്ട്? കോവിഡിന്റെ കാലത്താണല്ലോ PM കെയർ ഫണ്ട് ആരംഭിച്ചത്.
കോടികൾ കോടികൾ വന്ന PM കെയർ ഫണ്ടിൽ നിന്ന് എന്തുകൊണ്ട് ഈ തുക എടുക്കുന്നില്ല? രാജ്യത്തെ ജനകോടികൾക്ക് വാക്സിനേഷൻ ആവശ്യമായിട്ടുള്ള തുക എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? വാക്സിനേഷന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്ന 35,000 കോടി രൂപ എവിടെ? നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പ്രഖ്യാപിക്കണം, മറുപടി പറയണം. അതുപോലെ സനീഷ് മറ്റൊരു കാര്യം, ഈ 50% എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞത് 18 മുതൽ 44 വയസ്സ് വരെയുള്ളവർക്കിടയിൽ അവർക്ക് ഈ പണം കൊടുത്തിട്ട് വാങ്ങിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ പോപ്പുലേഷന്റെ 59.5 കോടി ജനങ്ങൾ, അതാണ് 18-44 പോപ്പുലേഷൻ അകത്ത് വരുന്നത്. 2 ഡോസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 119 കോടിയായി നമ്മളതിനെ കണക്കാക്കേണ്ടി വരും. അപ്പോ ഇത്ര വലിയ ഒരു ജനവിഭാഗം, വലിയ ഒരു മെജോറിറ്റി വരുന്ന ഒരു വിഭാഗം പിന്നെ പണം കൊടുത്ത് ഇത് വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഇതിപ്പോൾ ഈ പാൻഡമിക് എപ്പോഴവസാനിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. PM കെയർ ശരിയാണ്, കുറച്ച് പണം സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ അതെല്ലാം എടുത്ത് പെട്ടെന്ന് ചെലവാക്കുക എന്നതിലേക്ക് പോയാൽ അത് ശരിയായിരിക്കുകയില്ല എന്ന് കേന്ദ്രം ചിന്തിച്ചാൽ കുറ്റപ്പെടുത്താനാകുമോ? അതായത് ഈ പറയുന്നത് പോലെ വീണ്ടും ആവശ്യങ്ങൾ വരും, അപ്പോൾ ആ പണം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിപ്പോൾ പകുതിയോളം സംസ്ഥാനങ്ങൾക്ക് കൃത്യം 50% വാക്സിൻ പകുതി ഫ്രീ ആയിട്ട് തന്നെയും നൽകുന്നുണ്ട്. മറ്റ് ഏത് സംസ്ഥാനത്തിനകത്തും കുറച്ച് പണം ചെലവഴിക്കാനാകുന്ന ആളുകളുണ്ടാകുമല്ലോ, സൗകര്യമുള്ള ആളുകൾ, അവർ കൊടുത്തു വാങ്ങട്ടെ, പൈസ കൊടുത്തു വാങ്ങട്ടെ എന്നൊരു കാര്യത്തിലേക്ക് പോയാൽ അതൊരു പൂർണ്ണമായിട്ടും കുറ്റമാണ് എന്ന് പറയാനാകുമോ? നമ്മൾ ഇപ്പോഴത്തെ ഒരു സവിശേഷമായ സാഹചര്യത്തെ കൂടെ കാണണ്ടേ? അല്ല സനീഷ്, ഇതിന്റെ പ്രത്യേകത എന്താ? ഇപ്പോ കോവിഷീൽഡ് ഉത്പാദിപ്പിക്കുന്ന പിന്നെ സെറവും അതുപോലെ ഭാരത് ബയോടെക്കും പിന്നെ കോവാക്സിൻ ഉത്പാദിപ്പിക്കുന്ന, അപ്പോ അവർ തന്നെ ഇപ്പോ പിന്നെ സെറത്തിന്റെ മേധാവി തന്നെ പറഞ്ഞത് 150 രൂപയ്ക്ക് ഇത് കൊടുത്താൽ തന്നെ ലാഭം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന, അതിന്റെ മേധാവിയുടെ പ്രസ്താവന 150 രൂപയ്ക്ക് ഇത് കൊടുത്താൽ തന്നെ ലാഭം എന്നാണ്. അപ്പൊ 150 രൂപയ്ക്ക് കൊടുത്ത ലാഭം എന്ന് പറഞ്ഞാൽ പിന്നെ 600-400 രൂപയായി ഇത് വർദ്ധിപ്പിക്കുന്നത് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സൂപ്പർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണോ? രാജ്യത്തെ ജനകോടികളെ മരണത്തിലേക്ക് തള്ളിവിട്ട് സൂപ്പർ ലാഭം ഉണ്ടാക്കാനുള്ള അവസ്ഥയാണോ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടത്? ഇനി എന്റെയും സനീഷിന്റെയും പണം ഈ രാജ്യത്തെ ജനങ്ങളുടെ പണമല്ലേ? സെറത്തിന് 3,000 കോടി രൂപ മുൻകൂറായി കൊടുത്തല്ലോ, ഭാരത് ബയോടെക്കിന് 1,500 കോടി രൂപ സർക്കാർ മുൻകൂട്ടി കൊടുത്തല്ലോ. അപ്പൊ സംസ്ഥാനങ്ങൾക്കും സ്വകാര്യ പിന്നെ മേഖലയ്ക്കും എന്ന് പറഞ്ഞ് സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ ഇനിയൊരു മത്സരത്തിലേക്ക് സംസ്ഥാനങ്ങൾക്ക് പോകേണ്ടി വരും. പണം കൂടുതൽ കൊടുക്കാൻ കഴിയുന്നവർ, പണം കുറച്ചു കൊടുക്കാൻ കഴിയുന്നവർ, ഇപ്രകാരമുള്ള വിഭജനങ്ങളിലേക്ക് രാജ്യം പോകേണ്ടി വരും. അതുപോലെ നേരത്തെ ചർച്ച ചെയ്തല്ലോ ഓക്സിജനുമായി ബന്ധപ്പെട്ട കാര്യം. ഇവിടെ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, ഇവിടെ ഓക്സിജന്റെ കാര്യത്തിൽ എന്ന പോലെ ഇവിടെ ഈ വാക്സിൻ്റെ കാര്യത്തിലും ഒരു വേണ്ട താല്പര്യം പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാർ കാണിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പരിഹരിക്കാനാകുമായിരുന്നില്ല. ഇപ്പോൾ വാക്സിനേഷൻ എന്നത് മുൻകാലങ്ങളിൽ നാട്ടിൽ നടന്നിട്ടുള്ളതെല്ലാം ഈ സൗജന്യ വാക്സിനേഷനാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന നിലക്കാണ് ഇതിനു മുമ്പ് എല്ലാ സർക്കാരുകളും അത് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു. ഇപ്പോൾ തന്നെയും ഈ വാക്സിനേഷൻ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആകേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് മറ്റ് കാരണങ്ങളുമുണ്ട്. കാരണം നമ്മുടെ സാമ്പത്തികാവസ്ഥ അടക്കമെന്ന് എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ ഈ വാക്സിനേഷൻ പൂർണ്ണമായിട്ടുള്ള വാക്സിനേഷൻ ആവശ്യമാണല്ലോ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും സൗജന്യമായിട്ട് കൊടുത്തിട്ട് ജനങ്ങളിൽ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കേണ്ടതിന് പകരം അവരെ അതെടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥ അടക്കം നേരെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ഇതിങ്ങനെ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കുകയും സംസ്ഥാനങ്ങളുടെ എതിർപ്പിന് കാരണമാവുകയൊന്നും പാടില്ലായിരുന്നല്ലോ. PM കെയർസ് അടക്കമുള്ള സംവിധാനങ്ങൾ എന്നുള്ള പണം ഉപയോഗിച്ചിട്ട് ഈ പൂനാവാലയെക്കൊണ്ട് 150 രൂപയ്ക്ക് ലാഭമുണ്ട് എന്ന് പറഞ്ഞ പൂനാവാലയെക്കൊണ്ട് ആ പണത്തിന് തന്നെയും മുഴുവനായിട്ട് വാങ്ങിച്ചിട്ട് അതിനൊക്കെ ഒരു സമ്മർദ്ദശേഷി കൂടെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കേണ്ടതായിരുന്നില്ലേ? സനീഷ, അത് വളരെ തെറ്റിദ്ധാരണജനകമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് 150 രൂപയ്ക്ക് ഞങ്ങൾക്ക് കടുത്ത ലാഭം, ഞങ്ങൾക്ക് അത്ര ആ തുകയ്ക്ക് പോലെ ലാഭം, അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും ബൃഹത്തായ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമാണ്. അത് പക്ഷേ വളരെ ഒരു എന്താ പറയുന്നത്, ഏകദേശം 3 കോടിയോളം ജനങ്ങൾക്കാണ് നമ്മളത് സാധാരണഗതിയിൽ ഒരു വർഷം നമുക്കത് ചെയ്യേണ്ടി വരുന്നത്, ഈ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. പക്ഷേ ഇതിവിടെ 130 കോടി ജനങ്ങൾക്കാണ് വാക്സിനേഷൻ കൊടുക്കുന്നത്. അത് എത്ര പെട്ടെന്ന് ചെയ്യാമോ? ഒരു വർഷമല്ല, ഇപ്പോഴത്തെ പേസിൽ പോയാൽ പോലും ഒരു വർഷത്തിലേറെ എടുക്കും നമുക്ക് ഈ വാക്സിനേഷൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി ആൾക്കാരിൽ ഈ വാക്സിനേഷൻ എത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും വിഭവ സമാഹരണം ആവശ്യമാണ്. ഇനി അതെന്താണ് ചെയ്യുന്നത്? എൻ്റെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്
തികച്ചും സൗജന്യമായി ഈ വാക്സിൻ കൊടുക്കുകയും ഒപ്പം അവരുടെ പോക്കറ്റിൽ നിന്നുള്ള പണം, അതായത് അവരുടെ പോക്കറ്റിൽ നിന്നുള്ള ടാക്സ് വഴിയായി കിട്ടുന്ന പണം ഉപയോഗിച്ച് അതിസമ്പന്നന്മാരായിട്ടുള്ളവരോ ഈ വാക്സിന് വേണ്ടി ഒരു 600 രൂപ അല്ലെങ്കിൽ 400 രൂപ മുടക്കാൻ കഴിയുന്നവരായിട്ടുള്ളവരിൽ നിന്ന് നമ്മൾ ഈ പണം വാങ്ങേണ്ട ആവശ്യം ഇല്ലേ? അതാണ് ചോദ്യം. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? സൗജന്യമായി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മുഴുവൻ, സൗജന്യമായിട്ട് അത് വേണ്ട മുഴുവൻ ആൾക്കാർക്കും സൗജന്യമായി തന്നെ കൊടുക്കുന്നുണ്ട്. സൗജന്യം അർഹിക്കുന്നില്ലാത്ത ആൾക്കാർക്ക് ഒരു ചെറിയ തുകയ്ക്ക്, അത് ഈ 400 രൂപ അല്ലെങ്കിൽ 600 രൂപ എന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു പ്രൈവറ്റ് ലാബിൽ ഒരു RT-PCR പരിശോധന ചെയ്യുന്നതിന് 1700 രൂപ ചാർജ് നിശ്ചയിച്ച സർക്കാരാണ് ഇത് പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. 1700 രൂപയാണ് ഒരു ടെസ്റ്റ് ചെയ്യുന്നതിന്, ജീവൻ രക്ഷാ ഔഷധമായ ഒരു വാക്സിൻ എടുക്കുന്നതിന് ഒരു 600 രൂപ മുടക്കാൻ കഴിവില്ലാത്ത ആൾക്കാരിൽ നിന്നാണ് ഗൾഫിൽ പോകാൻ അത്യാവശ്യമായിട്ട് നിൽക്കുന്നവരുണ്ടാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ടാകാം, അതല്ലെങ്കിൽ നമുക്കറിയാം പ്രൈവറ്റ് ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാൻ നിർവാഹമില്ലാതെ പ്രൈവറ്റിൽ പോയവരുണ്ടാകും. ഇവരിൽ നിന്നും 1700 രൂപയാണ് ഒരു RT-PCR പരിശോധനയ്ക്ക് പോലും നമ്മുടെ സർക്കാർ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അതിൻ്റെ വില എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്, അതല്ലെങ്കിൽ അതൊരു വഞ്ചനയാണ് എന്നൊക്കെ കൃഷ്ണൻ താങ്കളെ പറയുന്നത് ഒരർത്ഥത്തിൽ നോക്കിയാൽ ലോജിക്കലാണത്, നമുക്ക് ശരിയാണല്ലോ ഡോക്ടർ പറയുന്നതെന്ന് തോന്നും. പക്ഷേ മറ്റ് പല ഉദാഹരണങ്ങളുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെയുമല്ല എന്ന തോന്നലും ഉണ്ടാകും. അതായത് ഇപ്പോൾ ഈ സാമ്പത്തികമായിട്ട് നമ്മുടെ നാട്ടിലെ പൗരന്മാർക്കുള്ളതിനേക്കാൾ സാമ്പത്തികാവസ്ഥയുള്ള ആളുകളാണല്ലോ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ഉള്ള ആളുകൾ. അവരിൽ നിന്ന് ഒരു പണവും ഈടാക്കാതെ ആ സർക്കാരുകൾ എത്രയും പെട്ടെന്ന് അവരുടെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് വാക്സിനേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ആ പൗരന്മാരുടെ ഇൻഡിവിജ്വൽ ഉത്തരവാദിത്തത്തെക്കാൾ കൂടുതലാണ് ഈ രാജ്യത്ത് മൊത്തം ആളുകളിൽ ഈ കൊറോണയ്ക്കെതിരായിട്ടുള്ള പ്രതിരോധം ഉണ്ടാക്കിയിട്ട് രോഗത്തെ തുരത്തുക എന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം, സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് ആ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നതിൻ്റെ തെളിവല്ലേ അത്? അമേരിക്കയിൽ പണം വാങ്ങാതെ എത്രയും പെട്ടെന്ന് ആളുകളെ വാക്സിനേറ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്ക മാത്രമല്ല പല രാജ്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടേത് ഈ വാക്സിൻ വിരുദ്ധതയടക്കം ഉള്ളിൽ ചേർന്ന് നിൽക്കുന്ന പൂർണ്ണമായിട്ടും ശാസ്ത്രീയ ചിന്താഗതിയിലേക്ക് എത്താത്ത ഒരുപാട് സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയുള്ള രാജ്യത്ത് ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് നടപ്പാക്കുകയല്ലേ വേണ്ടിയിരുന്നത്? ഈ ജനക്ഷേമ നടപടികളുടെ കാര്യത്തിൽ യൂറോപ്പും അമേരിക്കയും എല്ലാം നമ്മളെക്കാൾ എത്രയോ മുന്നിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഓർക്കേണ്ട കാര്യം വെച്ചാൽ പെർ ക്യാപിറ്റ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ GDP എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എത്രയാണോ അതിൻ്റെ ഒരു 1000 times എങ്കിലും കൂടുതലായിട്ടുള്ള അത്രത്തോളം റിച്ചായ രാജ്യങ്ങളിലുമായിട്ടാണ് നമ്മളിപ്പോൾ ഈ നമ്മുടെ ഭാരതത്തെ കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് എത്രത്തോളം ഉചിതമായിരിക്കും എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പരമാവധി ആൾക്കാരെ പരമാവധി വേഗത്തിൽ എത്രയും പെട്ടെന്ന് ഒരു വാക്സിനെങ്കിലും അവർക്ക് എത്തിക്കുക, അവർക്ക് ഈ കോവിഡിനെതിരായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ് ചെയ്യേണ്ട ഉചിതമായ തീരുമാനമെന്ന് പറയുന്നത് ഗവൺമെൻറ് ഏജൻസികളെ ഉപയോഗിച്ച് സൗജന്യമായി ഈ വാക്സിൻ കൊടുക്കുക, പ്രൈവറ്റ് ഏജൻസികളെ ഉപയോഗിച്ച് അതല്ലെങ്കിൽ ചില പ്രയോറിറ്റി അനുസരിച്ച് ചില പ്രത്യേക ആൾക്കാർക്ക് നമുക്ക് പെട്ടെന്ന് വാക്സിനേഷൻ, ഇപ്പം കേരള ഗവൺമെൻറ് വിചാരിക്കുകയാണ് നമ്മുടെ സിസ്റ്റം പെട്ടെന്ന് വാക്സിനേഷൻ തീർത്ത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ഇമ്മ്യൂണിറ്റി നേടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ ഈ 50% കഴിഞ്ഞുള്ള ആ ഒരു എമൗണ്ട്, ആ ഒരു വാക്സിൻ അളവ് അത് വാങ്ങിക്കൊണ്ട് അവർ അവരുടെ ജനങ്ങൾക്ക് കൊടുക്കട്ടെ. ഇതാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. 50% വാക്സിൻ സൗജന്യമായി തന്നെ ഗവൺമെൻറ്, ഈ സെൻട്രൽ ഗവൺമെൻറ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് പോലും വാക്സിൻ കിട്ടാതെ വരില്ല എന്ന കാര്യം, സൗജന്യമായി തന്നെ കിട്ടാതെ വരില്ല എന്നുള്ള കാര്യം സെൻട്രൽ ഗവൺമെൻറ് ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ തൃപ്തരാകേണ്ടതല്ലേ എന്നുള്ളതാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. അങ്ങനെ തൃപ്തരാകേണ്ടതാണോ ശ്രീ ബി ആർ രാമൻ? അതായത് ഈ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളിലേക്ക് അവരവർ തന്നെ, സംസ്ഥാനങ്ങളാണെങ്കിൽ സംസ്ഥാനങ്ങൾ, പൗരന്മാരുടെ ഉത്തരവാദിത്തമാണെങ്കിൽ അവർ നിറവേറ്റുക എന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നയം ശരിയായിട്ടുള്ളതാണോ? അതൊരു തെറ്റായ നയമാണെങ്കിൽ അങ്ങനെ തെറ്റായ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് വാക്സിനേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഓക്സിജൻ്റെ കാര്യത്തിലാണെങ്കിലും ജനത മരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിശകാകുമോ? ഇത് ഒരു കാര്യം പറയുന്നത് നമ്മൾ ഈ കാര്യത്തിൽ യൂറോപ്പും അല്ലെങ്കിൽ US കമ്പാരിസൺ ഇന്ത്യയുമായിട്ട് നടത്തണോ എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഒരു പാൻഡമിക് മാനേജ്മെന്റിൽ നമ്മൾ യൂണിവേഴ്സൽ വാക്സിനേഷൻ ആണ് നമ്മുടെ ലക്ഷ്യം.
യൂണിവേഴ്സൽ വാക്സിനേഷൻ വരണം എന്നുണ്ടെങ്കിൽ അത് ഒരു പൊതുവായ ഒരു നേതൃത്വത്തിൽ വരേണ്ട ഒരു കാര്യമാണ്. ഇതിനൊരു വളണ്ടറി ആയിട്ട് എല്ലാവർക്കും വിട്ടുകൊടുത്തുകൊണ്ട് 50% കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ 50% സർക്കാരിന്റെ ഉത്തരവാദിത്വം 50% പൗരന്മാരുടെ ഉത്തരവാദിത്വമായിട്ട് വിട്ടുകൊടുത്താൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റ് വാക്സിനേഷന്റെ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനകത്ത് ഒരുപാട് ലാഗ്, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ലാഗ് വരികയും അവസാനം നമുക്കൊരു കംപ്ലീറ്റ് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരികയും പിന്നീട് നമുക്ക് ക്യാമ്പയിൻ പോലുള്ള കാര്യങ്ങൾ പോലും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന, നേരത്തെ ശ്രീ നമ്പൂതിരി പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഇതിന്റെ വാക്സിനേഷന്റെ നമ്മുടെ ലക്ഷ്യം മുഴുവൻ പോപ്പുലേഷനാണ് ഈ കാര്യത്തിൽ, അത് വളരെ സത്യമാണ്. പക്ഷെ അതേ സമയത്ത് പി എം കെയർ പോലെയുള്ള വലിയ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആളുകൾ അവരുടെ പല ചെറിയ കുട്ടികൾ പോലും അവരുടെ അവരുടെ സമ്പാദ്യം മുഴുവൻ സമ്പാദ്യം കുടുക്ക പൊട്ടിച്ചെടുത്ത് പൈസ കൊടുത്ത് പോലും ഉണ്ടാക്കിയെടുത്ത പി എം കെയർ പോലെയുള്ള സംവിധാനങ്ങളും, അതുപോലെ നമ്മളിപ്പോ ഈ ഒരുപാട് പൈസ മാറ്റിവെച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഇത് നമുക്ക് വളണ്ടറി ആയിട്ട് മാറ്റിവെക്കാൻ കഴിയില്ല. വളണ്ടറി ആയിട്ട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് ഇതിനെ കാണിക്കാൻ കഴിയും. നമുക്ക് ഇതിനെ സർക്കാരിന്റെ ഒരു ചുമതലയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് മാത്രമല്ല, കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്ത ഒരു പരിപാടിയാണെങ്കിൽ ആ ഫണ്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഒരു യൂണിവേഴ്സൽ വാല്യൂ അല്ലേ ഇന്ത്യയിലേക്ക് വരേണ്ടത്. ആ യൂണിവേഴ്സൽ വാല്യൂവിൽ കേന്ദ്ര സർക്കാർ അത് വാങ്ങിയിട്ട് സംസ്ഥാന സർക്കാർക്ക് എന്റെ അടുത്ത് പൈസ വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ അത് കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്ക് ജി എസ് ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം ഡിവൈഡ് ചെയ്തെടുക്കുന്ന രീതിയുള്ളത് പോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്രം ലഭ്യമാക്കുന്ന രീതിയിലേക്ക് വരികയും സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള മാർക്കറ്റില്, ഇനിയിപ്പോ അതും ഒരു കാര്യമാണ്, ചില സംസ്ഥാനങ്ങളിൽ പൈസ ഉണ്ടാവില്ല, ചില സംസ്ഥാനങ്ങൾക്ക് പൈസ ഉണ്ടാവും, അവർ തമ്മിൽ ഇത് പ്രൊക്യൂർമെന്റിന് വേണ്ടിയുള്ള അവർ തമ്മിലുള്ളൊരു പിന്നെ പ്രശ്നങ്ങൾ അത് ആര് പരിഹരിക്കും? ഉദാഹരണത്തിന് സിക്കിം എന്നുള്ളൊരു സംസ്ഥാനം വളരെ ചെറിയൊരു സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ബീഹാറിനെ പോലൊരു സംസ്ഥാനം അവരുടെ ഏറ്റവും, അല്ലെങ്കിൽ യു പി എ പോലൊരു സംസ്ഥാനം അവർക്ക് വേണ്ട പകുതി കേന്ദ്രം കൊടുക്കുകയും പകുതി അവർക്ക് വാങ്ങുകയും ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോൾ അവരുടെ ആവശ്യം ഏതാണ്ട് 9 കോടിയോളം വരും യു പിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ. അത് കേരളത്തിലാണെങ്കിൽ 1.5 കോടിയാവും വരിക. പക്ഷെ കേരളത്തിലെ 1.5 കോടിക്ക് വേണ്ടി ഈ പ്രിഫറൻസ്, ഈ കമ്പനികൾ ആർക്ക് പ്രിഫറൻസ് കൊടുക്കുമെന്നും ആ പ്രിഫറൻസിന്റെ അടിസ്ഥാനം എന്തായിരിക്കുമെന്നും, ഇങ്ങനെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഈ കാര്യത്തിൽ സംഭവിക്കില്ല എന്നുള്ള ഒരു വലിയ ആശങ്ക പൊതുജനാരോഗ്യ വിദഗ്ധരുടെ ഇടയിലുണ്ട്. അതായത് ശ്രീ ബി ആർ രാമൻ, ഇവിടെ ഈ ഓക്സിജന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോലെ വളരെ അപകടകരമായ പൗരന്മാർക്ക്, അല്ലെങ്കിൽ ഈ ഇങ്ങനെയൊരു സാഹചര്യം ആയിരുന്നില്ലെങ്കിൽ രക്ഷപ്പെടുത്തിയെടുക്കാവുന്ന ജീവനുകൾ നഷ്ടപ്പെട്ടു പോകുന്ന അതിസങ്കടകരമായുള്ള ഈ സാഹചര്യം ഉണ്ടായതുപോലെ, ഓക്സിജന്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ, അതായത് കേന്ദ്രം അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് കൊണ്ടും സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഇതിന്റെ വിതരണ ശൃംഖല യഥാവിധിയാക്കാത്തത് കൊണ്ടും ഇങ്ങനൊരു അപകടാവസ്ഥ ഉണ്ടായിരിക്കുന്നത് പോലെ, വാക്സിനേഷന്റെ കാര്യത്തിലും ഈ പൊതു മാർക്കറ്റിനകത്ത് സംസ്ഥാനങ്ങൾ തമ്മിലും സ്വകാര്യ ആശുപത്രികളുമായിട്ട് സംസ്ഥാനങ്ങളുമൊക്കെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപകടാവസ്ഥ വാക്സിന്റെ കാര്യത്തിലും വരാൻ വേണ്ടി പോവുകയാണ് എന്ന് കാണേണ്ടി വരും. തീർച്ചയായിട്ടും സ്വകാര്യ ആശുപത്രികളാണ് കൂടുതൽ പൈസ കൊടുക്കുന്നവർക്കാണ് കമ്പനികൾ വിൽക്കാൻ പോകുന്നത്. ആ കാര്യം നമുക്ക് ധാരണയിൽ ഉണ്ടാകുക തന്നെ വേണം. അതെ, ആ തരത്തിലൊരു ഡോക്ടർ ഷിജു ഖാൻ, ഇത് രാഷ്ട്രീയമായിട്ട് പറയുകയല്ല, നിശ്ചയമായിട്ടും ഇത് കേന്ദ്രം കണക്കിലെടുക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു ചുവടുമാറ്റം ആലോചന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് മാറ്റിയേ മതിയാവൂ. ഈ പെട്രോളിനും ഡീസലിനും വില നിശ്ചയിക്കുന്നത് പോലെ ഈ എല്ലാം കൊണ്ട് കമ്പനിയുടെ കൈ കൊടുത്തു. പെട്രോളിനും ഡീസലിനും ഇപ്പൊ അങ്ങനെയാണ് വില നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ കമ്പനികൾക്ക് ഇഷ്ടമുള്ള വിലക്ക് നിശ്ചയിക്കാൻ അധികാരം കൊടുക്കുന്നു, അവരിഷ്ടമുള്ള വിലക്ക് പിന്നെ ഇത് വിൽക്കുന്നു. ഇപ്പൊ ഇങ്ങനത്തെ ഈ കണക്ക് പരിശോധിച്ചാൽ, ഇപ്പൊ ഇന്നത്തെ വില വെച്ച് പരിശോധിച്ചാൽ സംസ്ഥാനങ്ങളുടെ മേൽ ഇത് കനത്ത ഭാരമായി മാറും. എന്തുകൊണ്ടാണ് നേരത്തെ പിന്നെ സേവാഭാരതിയുടെ പ്രതിനിധി ഇവിടെ പറയുകയുണ്ടായി സംസ്ഥാനങ്ങൾ പിന്നെ ഇതിലെല്ലാവരും ഉത്തരവാദിത്തം വഹിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത്, കേരളം കഴിഞ്ഞ ഒരു വർഷമായി ഈ കോവിഡിന്റെ മുഴുവൻ ചികിത്സയും സൗജന്യമായി ലഭ്യമാക്കുന്ന ഒരു സംസ്ഥാനമാണ്, സൗജന്യമായി അക്കാര്യത്തിൽ ഇടപെടുന്ന സംസ്ഥാനമാണ്. രോഗപ്രതിരോധവും ചികിത്സയും മാത്രമല്ല, ഈ കാലയളവിൽ ജനങ്ങളുടെ പിന്നെ ദൈനംദിന ജീവിത വ്യവഹാരത്തിൽ ഗവൺമെന്റ് ശക്തമായി ഈ പുതിയ വാക്സിൻ സ്റ്റേറ്റുകൾ വാങ്ങണം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റേറ്റും പ്രൈവറ്റ് സ്ഥാപനങ്ങളും തമ്മിലായിരിക്കും ഇനി മത്സരിക്കാൻ പോകുന്നത്. കോട്ട നിശ്ചയിച്ചിട്ടില്ല, കേന്ദ്ര സർക്കാർ വാങ്ങി കോട്ട നിശ്ചയിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ കോട്ട നിശ്ചയിക്കാതെ സ്റ്റേറ്റുകൾക്കും പ്രൈവറ്റ് ആശുപത്രികൾക്കും വാങ്ങാം എന്ന് പറഞ്ഞാൽ ഇവിടെ കരിഞ്ചന്ത ഉണ്ടാകും. ഇനി രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറയാം,
ഇപ്പോഴത്തെ വില വെച്ച് പരിശോധിച്ചാൽ കേരളത്തിൽ ഏകദേശം 1100 കോടി രൂപ ഈ ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് 18 മുതൽ നേരത്തെ പറഞ്ഞ 43 വരെ പ്രായമുള്ള പിന്നെ പോപ്പുലേഷനിൽ വരുന്നവർക്ക് വേണ്ടി 1100 കോടി രൂപ ഈ ഈ ഈ ഇനത്തിൽ ചെലവാക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് വാർഷിക വരുമാനം ഈ കോവിഡിന്റെ കാലയളവിൽ തന്നെ ഗണ്യമായി കുറഞ്ഞ സംസ്ഥാനങ്ങളുണ്ട്. നികുതി വരുമാനം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. അപ്പോ നികുതി വരുമാനം കുറഞ്ഞ ഖജനാവ് കാലിയായി കൊണ്ടിരിക്കുന്ന ഈ കോവിഡിന്റെ കാലത്ത് ദുരന്തം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇരുട്ടടിയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ഞാൻ ഉന്നയിക്കുന്നത് ഒരു രാഷ്ട്രീയമായ വിമർശനമല്ല, എന്റെയും ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും അവകാശമായ വാക്സിനേഷൻ. ഇത്രയും കാലം രാജ്യം പിന്തുടർന്നു വന്ന സൗജന്യവും സാർവത്രികവുമായ വാക്സിനേഷൻ, അത് കരിഞ്ചന്തയിൽ വിൽക്കാൻ നരേന്ദ്രമോദിക്കും അധികാരമില്ല, കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റിനും അധികാരമില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പൊ വാക്സിൻ കമ്പനികൾ നിശ്ചയിക്കുന്ന വില തീരുമാനിക്കുന്ന ഈ അവസ്ഥ മാറണം, അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അത് രാഷ്ട്രീയമായിട്ട് ബി ജെ പി നേതാക്കൾ അടക്കമുള്ള ആളുകൾ മറുപടി നൽകേണ്ടതാണ്. പക്ഷേ എങ്കിലും ഒരു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധൻ എന്ന നിലക്ക് ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, ഈ വാക്സിൻ എല്ലാവർക്കും കിട്ടുന്ന സാഹചര്യമല്ലേ വേണ്ടത്? എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ, ഇനി ഒരു പകുതിയിലേറെ ആളുകൾക്കെങ്കിലും രാജ്യത്ത് വാക്സിനേഷൻ നടന്നില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം വൃഥാവിലാകുന്ന തരത്തിലുള്ളൊരു ഡെഡ്ലി ആയിട്ടുള്ള അസുഖമാണല്ലോ ഇത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ വിപണിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയും സംസ്ഥാനങ്ങളും ആരോഗ്യ ആശുപത്രികളും തമ്മിൽ വലിയ തോതിൽ മത്സരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ആത്യന്തികമായിട്ട് ദോഷമല്ലേ ഉണ്ടാക്കുക? ശ്രീകൃഷ്ണൻ നമ്പൂതിരി, ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ എങ്ങനെയെങ്കിലും ഒരു നിലപാട് മാറ്റം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ചെറിയൊരു അല്ല, ഞാൻ എൻ്റെ ഒരു ചെറിയ ഒരു വ്യക്തിപരമായ ഒരു ഒബ്സർവേഷൻ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇന്ന് വരെയുള്ള കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളം വാക്സിനേഷൻ്റെ കാര്യത്തിൽ ഹെഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ സപ്ലൈ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് മൊത്തം സ്റ്റേറ്റുകളെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം വാക്സിൻ സപ്ലൈ കിട്ടിയിരിക്കുന്നതും ഏറ്റവും അധികം ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്തിരിക്കുന്നതും കേരളമാണ്. 15% ആൾക്കാരെ നമ്മൾ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം സപ്പോസ് നമ്മൾ ഒരു ഒരു ഇമാജിനറി സിറ്റുവേഷൻ ചിന്തിക്കുകയാണ്, അതായത് നമ്മൾ വാക്സിൻ പണം കൊടുത്ത് വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു, എന്നാലും ഈ വാക്സിൻ സപ്ലൈ യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും, മുഴുവൻ ആൾക്കാരെയും നമുക്ക് വാക്സിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് കേരള ഗവൺമെൻറ് ഒരു വാക്സിൻ പോലും വാങ്ങിയില്ലെങ്കിൽ പോലും ഇത് നടന്നിരിക്കും. അപ്പൊ പിന്നെ അതിനകത്ത് ആശങ്കയുടെ പിന്നെ മാത്രം 50% വാക്സിൻ നമുക്ക് സെൻട്രൽ സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അതുതന്നെ മനസ്സിലാക്കേണ്ട കാര്യം, സെൻട്രൽ ഗവൺമെന്റ് ഇത് വളരെ ജുഡീഷ്യസ് ആയ രീതിയിലാണ് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന്, ഏറ്റവും ജനസംഖ്യയുള്ള യു പിക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ വാക്സിൻ, ഇരട്ടിയോളം, ഇതിൽ പകുതി മാത്രം ജനസംഖ്യയുള്ള മഹാരാഷ്ട്രയ്ക്ക് അവിടുത്തെ സിറ്റുവേഷൻ മോശമാണെന്നുള്ളത് കണ്ട് അവർക്ക് കൊടുക്കുകയുണ്ടായി. അതുപോലെ ഡോക്ടർ കൃഷ്ണൻ ഉപയോഗിക്കേണ്ടുന്ന പകുതി വാക്സിൻ ഡോസുകൾ കേന്ദ്രം നൽകുമെന്നാണല്ലോ താങ്കൾ പറയുന്നത്. അതുകൊണ്ട് പക്ഷേ നമുക്ക് മതിയാകുമോ? നമുക്ക് മുഴുവനായിട്ടും വേണ്ടേ? അപ്പോൾ ബാക്കി വാങ്ങുക തന്നെ വേണ്ടേ? താങ്കൾ എങ്ങനെയാണത് ഈ വാങ്ങിയില്ലെങ്കിലും കാര്യങ്ങൾ നടന്നുകൊള്ളൂ എന്ന് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. നമ്മൾ അതായത് നമ്മൾ ഈ ബാക്കി വരുന്ന 50% വാക്സിൻ പൊതുവിപണിയിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാക്സിൻ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളെങ്കിൽ പോലും നമുക്ക് ഈ വാക്സിനേഷൻ ഭംഗിയായി നടന്നു പോകാൻ സാധിക്കും. കാരണം വെച്ചാൽ സെൻട്രൽ സപ്ലൈയിൽ നിന്ന് കിട്ടുന്നത് വെച്ച് നമുക്ക് വാക്സിൻ വാക്സിനേഷൻ ഭംഗിയായി നടക്കുമല്ലോ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അല്ല, മുഴുവൻ പേർക്കും കൊടുക്കേണ്ട, എനിക്കത് മനസ്സിലായില്ല. മുഴുവൻ പേർക്കും കൊടുക്കേണ്ടത് എന്തായാലും പകുതി കിട്ടിയാൽ എങ്ങനെയാണ് ഈ മുഴുവൻ ആവശ്യവും? എനിക്കത് മനസ്സിലായില്ല, എൻ്റെ കുഴപ്പമായിരിക്കാം. ഏതായാലും ശ്രീ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്ത്, നമ്മുടെ സംസ്ഥാനത്ത് മാത്രം വാക്സിനേഷൻ നടത്തുന്നു എന്ന് തന്നെ കരുതുക, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട്, താങ്കൾ തന്നെയും സമ്മതിക്കുന്ന പോലെ, നമ്മൾ കൃത്യമായിട്ട് ആളുകളെ വാക്സിനേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. പക്ഷേ അതുകൊണ്ടും നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ലല്ലോ. ഇതര സംസ്ഥാനങ്ങൾ കൂടെ നമ്മുടെ സംസ്ഥാനത്തേക്ക് പലയിടങ്ങളിൽ നിന്നായിട്ട് ആളുകൾ വരികയാണ്. ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ലോകമാണ്, രാജ്യമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരപര ആളുകൾ നടന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വാക്സിനേഷൻ എന്ന് സമ്പൂർണ്ണമായാൽ മാത്രമല്ലേ പൂർണ്ണമായിട്ടൊരു പ്രതിരോധ ശേഷി നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചില സംസ്ഥാനങ്ങൾ, ദരിദ്രമായ സംസ്ഥാനങ്ങൾ, ഈ പൊതുവിപണിയിൽ ഇടപെട്ട് സമയത്ത് കൃത്യമായിട്ട് വാക്സിൻ വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അത് എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുകയല്ലേ ചെയ്യുക? ആത്യന്തികമായിട്ട് രാജ്യത്തെ ആകെ ബാധിക്കുകയല്ലേ ചെയ്യുക? ഇതിനകത്ത് വൈകിയെങ്കിലും സൗജന്യമായിട്ട് നൽകാം എന്നൊരു നിലപാടിലേക്ക് കേന്ദ്രം വരേണ്ടതുണ്ടോ, വരുമെന്ന് പ്രതീക്ഷിക്കണോ നമ്മൾ? അതൊരു
കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പോളിസി ഡിസിഷനാണ്. നമ്മളുടേത് നമ്മളിപ്പോൾ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും എല്ലാം വാസ്തവത്തിൽ ആ പോളിസി ഡിസിഷനെ സംബന്ധിച്ചുള്ള നമ്മളുടെ ഒപ്പീനിയൻസും ഒബ്സർവേഷൻസും ആണ്. അപ്പം ഇത് സംബന്ധിച്ച് പറയാൻ ഞാൻ ആളല്ല. ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് എന്തായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ചെയ്യുക എന്ന് ജനങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിന് വെൽബീയിങ്ങിന് ഉതകുന്നത് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്താണോ ഏറ്റവും ആവശ്യമായി വേണ്ടത് അത് തിരിച്ചറിഞ്ഞ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് സെൻട്രലിൽ ഇരിക്കുന്നത്. സ്റ്റേറ്റിലും വ്യത്യാസമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അവർ ഒന്നിച്ച് ചേർന്ന് ഇത് രാഷ്ട്രീയ ഭേദം വെടിഞ്ഞിട്ട് അവരൊന്നിച്ച് ചേർന്ന് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ള ഇക്കാര്യത്തിൽ. ശരി, വളരെ നന്ദി ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി. അത് തന്നെയാണ് വേണ്ടത്. ഏത് നിലക്കായാലും നമ്മുടെ വാക്സിനേറ്റ് ചെയ്യപ്പെടുക, മുഴുവൻ ആളുകൾക്കും വാക്സിനേഷൻ ലഭ്യമാവുക. അത് ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ആശങ്കപ്പെടുന്ന പോലെ കുഴപ്പങ്ങളില്ലാതെ പൂർത്തീകരിക്കപ്പെട്ടാൽ മാത്രമേ ഈ വലിയ ദുരിതകാലത്ത് നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള മോചനം ഉണ്ടാവുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേന്ദ്രത്തോട് ആ നിലക്കുള്ളൊരു വിമർശം, അല്ലെങ്കിൽ കേന്ദ്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മലയാളികളായിട്ടുള്ള ആളുകൾക്ക് എന്തായാലും ഒരു സംശയമുണ്ട്. ഒരുപക്ഷെ അവർ തിരുത്തിയേക്കാം. ഈ വലിയ രാഷ്ട്രീയമായിട്ടടക്കമുള്ള വിമർശങ്ങൾക്കൊടുവിൽ കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് തന്നെയും നൽകാം, അതിനുള്ള നീക്കങ്ങളിലേക്ക് കടക്കാം എന്ന് പ്രതീക്ഷിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുകയുള്ളൂ. ഒപ്പം ഓക്സിജൻ കാര്യങ്ങളിലൊക്കെ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള നിലപാട് കേന്ദ്രത്തിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ഭാഗത്തു നിന്ന് വരും എന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, ശ്രീ ഷിജു ഖാൻ, ശ്രീ ബി ആർ രാമൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.